അംഗങ്ങൾ എക്സ്പോണൻസ് ക്യൂബ് റൂട്ട് ഓഫ് 5^x സമം 625 ആയാൽ എക്സിൻ്റെ വില കാണുക. നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ഘാതം 1/3 ആണ്. അതായത് ഈ റാഡിക്കൽ ചിഹ്നം റൂട്ട് ചിഹ്നത്തിനകത്തുള്ള സംഖ്യ അതായത് എ എന്നെഴുതിയിട്ട് 1/3 ഒന്ന് എന്നുള്ളത് എപ്പോഴും പൊതുവാണ്. 1 എന്നെഴുതിയിട്ട് ഈ അകത്ത സംഖ്യയാണ് നമ്മൾ ഷേദായിട്ട് എഴുതുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എ ഘാതം 1/3 എഴുതാം. അതുപോലെ ഇവിടെ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 5^x ഇതുപോലെ എങ്ങനെ എഴുതാം? റാഡിക്കൽ ചിഹ്നത്തിനകത്തുള്ളത് ആദ്യം എഴുതുക എക്സ് 5^x, എന്നിട്ട് എന്താ എഴുതുക? കൃതി 1/3 സമം വലതുഭാഗത്ത് 625 എന്നെഴുതുക. ഇനി നമുക്ക് ഈ സർവസമവാക്യം ഉപയോഗിക്കാം. ഇതുപോലെയാണത്, കണ്ടില്ലേ? എ ഘാതം എം ഹോൾ ഘാതം എൻ, ഒരു ആധാരസംഖ്യ, 2 കൃതി. അപ്പോൾ ആധാരസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിക്കുക ചെയ്യുന്നു. അതേപോലെ നമുക്കിത് എഴുതാം 5^, ഇത് ഗുണിക്കുക എക്സ് ഇൻറ്റു 1/3. ഇനി നമുക്ക് 625 എന്നുള്ളതിനെ 625 5 കൊണ്ട് ഹരിച്ചെഴുതുക. 625 5 കൊണ്ട് ഹരിച്ചെഴുതുക. 625 5 കൊണ്ട് ഹരിക്കുമ്പോൾ 625 × 5 125 × 5 5 × 5 1. അപ്പോൾ നമ്മൾ ഒന്നെത്തുന്നത് വരെ ചെയ്തു. അപ്പോൾ ഇതെന്താണ്? 5 എന്നുള്ള സംഖ്യ 4 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 625 കിട്ടുന്നത്. അപ്പോൾ ഈ 625 പകരം നമുക്ക് എന്തെഴുതാം? 5^4 എന്നെഴുതാം. ഇപ്പോൾ കണ്ടു ആധാരസംഖ്യകൾ തുല്യമായി. ഇപ്പോൾ കൃതികൾ തുല്യമായിരിക്കും. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഗുണിച്ചെഴുതാം. 5^ x × 1/3 നമുക്ക് എന്തെഴുതാം? x/3 എന്നെഴുതാം. സമം 5^4. ഇപ്പോൾ ആധാരസംഖ്യകൾ തുല്യമാണ്, അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും. ഇവിടുത്തെ കൃതി എന്താ? x/3 സമം ഇവിടുത്തെ കൃതി എന്താ? 4. x/3 = 4 എക്സ് എങ്ങനെ കാണുക? ഈ 3 × 3 എന്ന് വലത്തോട്ട് എടുക്കുമ്പോൾ ഗുണിക്കണം 3 എന്നാവും. x = 4 × 3 = 12. ഇതുപോലെ ഒരു കണക്കും കൂടി ചെയ്യാം. ക്യൂബ് റൂട്ട് ഓഫ് 2^x = 32 അയാൽ എക്സിൻ്റെ വില കാണുക. നമുക്ക് ഇത് ക്യൂബ് റൂട്ട് ഓഫ് 2^x, ക്യൂബ് റൂട്ട് ഓഫ് എ ഘാതം 1/3, അതുപോലെ എന്താ എഴുതുക? റൂട്ട് ചിഹ്നം റാഡിക്കൽ ചിഹ്നത്തിനകത്തുള്ളത് എഴുതുക. എന്താണ്? 2^x. എന്നിട്ട് കൃതി എന്താ എഴുതുക? 1/3 എന്നെഴുതുക. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? 32നെ 2 കൊണ്ട് ഹരിക്കുക. 32നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 32 × 2 = 16, 2 × 8 = 4, 2 × 2 = 2, 1. അതായത് 2 എന്ന സംഖ്യ 5 തവണ ഗുണിക്കുമ്പോഴാണ് 32 കിട്ടുക. അപ്പോൾ നമുക്ക് ഈ 32ന് പകരം എന്തെഴുതാം? 2^5 എന്നെഴുതാം. ഇപ്പോൾ ആധാരസംഖ്യകൾ ഏകദേശം തുല്യമായിട്ടില്ല, ക്രിയ മുഴുവൻ ചെയ്തു കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ സർവസമവാക്യം ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് ഈ സർവസമവാക്യം? ആ രൂപത്തിലാണ്, എ ഘാതം എം ഹോൾ ഘാതം എൻ, അതുപോലെ തന്നെ 2^x · 1/3, എ ഘാതം m × n. അതുപോലെ നമുക്ക് എന്തെഴുതാം? 2^x · 1/3 സമം വലതുഭാഗത്ത് അതുപോലെ എഴുതുക 2^5. ഇതിന് 2^5 ഇത് ഗുണിക്കുമ്പോൾ എന്ത് വരും? x × 1 x/3 എന്ന് വരും. x/3 സമം 2^5. ഇപ്പം എന്തായി? ആധാരസംഖ്യകൾ തുല്യമായി, ബേസ് തുല്യമായി, പാദം തുല്യമായി. അപ്പോൾ കൃതികൾ തുല്യമാണ്. x/3 = 5 എന്നെഴുതാം. x/3 = 5 നിന്ന് എക്സ് കാണാൻ ഹരിക്കണം 3, വലത്തോട്ട് എടുക്കുമ്പോൾ ഗുണിക്കണം 3 എന്നാവും. x = 5 × 3 = 15.